Hello everyone, welcome back to our channel Rishi's Life Uncut. Style. Style is the answer to everything. വന്നിരിക്കുന്നത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ്. റെസിപ്പി വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു വലിയ സംഭവ ബഹുലമായ സംഭവം ഒന്നും അല്ല കേട്ടോ. നമ്മൾ എപ്പോഴും സാധാരണ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാക്കുന്ന ഒരു ഫുഡായിട്ടാണ് എഗ് ഓംലെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ എഗ് ഓംലെറ്റിൻ്റെ കുറച്ച് ഒരു ന്യൂജൻ വേർഷനായ പഫ്ഡ് എഗ് ഓംലെറ്റ് ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അത് നമ്മളോട് നമ്മുടെ ഒരു സബ്സ്ക്രൈബറും എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ലക്ഷ്മി എന്ന് പറയുന്ന കുട്ടി അവൾ ചോദിച്ചിട്ടുണ്ടായി ഒന്ന് നിങ്ങൾ പഫ്ഡ് എഗ് ഉണ്ടാക്കുമെന്ന്. അപ്പം ആളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണ ഓംലെറ്റിന് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ വെച്ചിട്ട് മാത്രം ഉണ്ടാക്കുന്ന പഫ്ഡ് എഗ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എപ്പോൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം തന്നെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും, നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. ഇവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കാൻ പോകുന്നത് പഫ്ഡ് എഗ് ആണ് കേട്ടോ. അപ്പം ഞാൻ രണ്ട് പാത്രം കൂടെ എടുത്തിട്ടുണ്ട്. എഗ്ഗിൻ്റെ വൈറ്റ് പാട്ടും യോക്ക് പാട്ടും സെപ്പറേറ്റ് ചെയ്യണം, അതിനാണ് കേട്ടോ ഞാൻ രണ്ട് പാത്രം തന്നെ എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് കൊണ്ട് ബീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ബീറ്റർ എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമുക്കിത് ഇങ്ങനെ വേണം പൊട്ടിക്കാൻ കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഗ്ഗ് വൈറ്റും യെല്ലോ പാട്ടും യോക്ക് പാട്ടും വൈറ്റ് പാട്ടും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അന്ന് രണ്ട് മുട്ട വെച്ച് നിങ്ങൾക്കിത് ചെയ്യാം. ഒരു മുട്ട കൊണ്ട് ഈ പഫ്ഡ് എഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല കേട്ടോ. കാരണം നമുക്കൊന്ന് പഫായിട്ട് നമുക്കിത് അടിച്ച് നിൽക്കും, അടിച്ചെടുക്കുമ്പം പതഞ്ഞ് കിട്ടണമെന്നാണെങ്കിൽ ഒന്നിലധികം മുട്ട ഉണ്ടായാലേ പറ്റത്തുള്ളൂ കേട്ടോ. നമ്മൾ മുട്ട രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ അടിക്കാൻ പോകുന്നതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടി ഇയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പത്ത് പതിനഞ്ച് മിനിറ്റ് പോലെ തന്നെ നമുക്കിത് ബീറ്റ് ചെയ്ത് നല്ല പഫാക്കി എടുക്കണം. പിന്നെ നമ്മുടെ ഈ യെല്ലോ യോക്ക് പാട്ട് ഉണ്ടല്ലോ, അത് നമ്മൾ ചുമ്മാ നമ്മുടെ സ്പൂൺ വെച്ചൊന്ന് നന്നായിട്ട് ഉടച്ചെടുത്താൽ മതി. അപ്പൊ അതെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടാ. ബീറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്പൂണിനെ കൊണ്ട് അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇനി നമുക്ക് ഈ എഗ്ഗള് അതായത് എഗ്ഗിന്റെ യെല്ലോ പാട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളെന്താ ചെയ്യുന്നത്, ഇപ്പം നിങ്ങൾക്ക് ഓംലെറ്റിൻ്റെ ഉള്ളിയും പച്ചമുളകും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈം അതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് സ്പൂണിനെ കൊണ്ട് മിക്സ് ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ വാവക്ക് കൊടുക്കേണ്ടതൊക്കെ ആയതുകൊണ്ട് ഞാൻ ഉള്ളിയും പച്ചമുളകും ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ എഗ്ഗിൻ്റെ യെല്ലോ പാട്ട് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പാൻ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കിത് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റണം. അതിലേക്ക് നമ്മൾ ബട്ടർ ആണ് കേട്ടോ തടവുന്നത്. നമ്മൾ ബട്ടർ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ ബട്ടർ ഒന്ന് ഇങ്ങനെ കംപ്ലീറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എണ്ണയോ അതായത് വെളിച്ചെണ്ണയോ ഓയിലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ. എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 15 മിനിറ്റ് മൂടി വെക്കണം. എന്നിട്ട് അപ്പോൾ ഫ്ലെയിം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ മീഡിയത്തിൽ തന്നെ ആയിരിക്കണം ഫ്ലെയിം. അപ്പം നമുക്കിനി ഇതൊരു 15 മിനിറ്റ് ഇതുപോലെ മൂടി വെക്കാം കേട്ടോ. അപ്പം നമ്മുടെ എഗ്ഗ് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അങ്ങനെ കഴിക്കാം.
ഏതായാലും നമ്മളൊന്ന് മറച്ചിട്ട് കൊടുക്കാണ്. നമ്മളിനി ഇത് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതുകൂടി ഒന്ന് ആയിക്കിട്ടെ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ മഞ്ഞളൊന്നും ആഡ് ചെയ്യണ്ട, നല്ല വൈറ്റ് കളറിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞളും മുളകും ഒന്നും ആഡ് ചെയ്യണ്ട കേട്ടോ. ജസ്റ്റ് ഉപ്പ് മാത്രം ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. നമ്മളിതിൽ മഞ്ഞളും മുളകൊക്കെ ആഡ് ചെയ്തതുകൊണ്ടാണ് ഈ ഒരു കളറിൽ കിട്ടിയിട്ടുള്ളത്. അപ്പം രണ്ട് മുട്ട കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പഫ്ഡ് എഗ്ഗ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പം നമ്മളിവിടെ ബീറ്റർ വെച്ചിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ നല്ല സ്പാച്ചുലയോ അല്ലെങ്കിൽ വിസ്കോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് മെനക്കെടാൻ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് സ്പൂണൊക്കെ കൂട്ടിക്കെട്ടിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്താലും മതി കേട്ടോ. നല്ല അടിപൊളി പഫ്ഡ് എഗ്ഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫ്ലഫി ഫ്ലഫി ആയിട്ടുള്ള എഗ് ഓംലെറ്റ് ഇവിടെ റെഡിയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം താങ്ക് യു സോ മച്ച് ലക്ഷ്മി, നീ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പം നിൻ്റെ ഇവിടെ കരിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇവിടെ കരിയാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ചുണ്ടാക്കുക, കാരണം കരിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു പണിയില്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പഫ്ഡ് എഗ് ഇവിടെ റെഡിയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ പഫ്ഡ് എഗ് ഫ്ലഫി ഫ്ലഫി ആയിട്ടുള്ള എഗ് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതായത് എഗ് ഓംലെറ്റ് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ കണ്ടല്ലോ. അപ്പം എല്ലാവർക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന റെസിപ്പി തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ സ്പാച്ചിലയോ അല്ലെങ്കിൽ വിസ്കോ ഉണ്ടെന്നാണെങ്കിൽ അത് വെച്ച് ചെയ്ത് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഈർക്കളൊക്കെ ഒന്നിച്ച് വെച്ച് റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലും മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീട്ടിലെ എളുപ്പത്തിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു വെറൈറ്റി ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടമായിന്നാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് പറയാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. Bye. Love you all.